ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. 2022 ജാനുവരി സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ടുകളാണുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു ഡൗട്ടാണ് നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ എപ്പോഴായിരിക്കും, ഇനി അത് ഓൺലൈൻ ആയിരിക്കുമോ ഓഫ്ലൈൻ ആയിരിക്കുമോ, ക്ലാസ്സിൻ്റെ ടൈമിംഗ് എപ്പോഴാണ്, അവർ നമ്മളെ അറിയിക്കും അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കും, അങ്ങനെ ഒട്ടനവധി ഡൗട്ടുകളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു വീഡിയോ ചെയ്യും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഡൗട്ടുകളും ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. നമ്മളെ കേരളത്തിലെ 3 റീജിയൻ സെൻറ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് വടകര, മറ്റൊന്ന് കൊച്ചി, പിന്നെയുള്ളത് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു റീജിയൻ സെൻറ്ററിൻ്റെ താഴെ ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സും വരുന്നുണ്ട്. നോർമലി സ്റ്റുഡൻസിനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ട് അറിയിക്കേണ്ടത് ഈ പറഞ്ഞേക്കുന്ന സ്റ്റഡി സെൻറ്ററാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്റ്റഡി സെൻറ്ററാണ് നിങ്ങൾക്ക് എപ്പോഴാണ് അസൈൻമെൻറ്റ് വെക്കേണ്ടത്, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, അതുപോലെ തന്നെ എക്സാമിൻ്റെ കാര്യങ്ങൾ അറിയിക്കേണ്ടത്, അങ്ങനെ എല്ലാ ഇൻസ്ട്രക്ഷൻസും തരേണ്ടത് സ്റ്റഡി സെൻ്ററാണ്. പക്ഷെ ഒട്ടുമിക്ക നമ്മുടെ കേരളത്തിലെ സ്റ്റഡി സെൻറ്റേഴ്സ് ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. വളരെ അപൂർവങ്ങളായിട്ടുള്ള സ്റ്റഡി സെൻറ്റർ മാത്രമാണ് ഈ പറഞ്ഞ പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞേക്കുന്നത് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രിവാൻഡ്രം റീജിയൽ സെൻ്ററാണ്. അവർ ഒഫീഷ്യലായിട്ട് എല്ലാ പ്രോഗ്രാംസിനും സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവർ ലിസ്റ്റ് ഉണ്ടാക്കും. ആ ഒരു ലിസ്റ്റ് നമ്മുടെ ട്രിവാൻഡ്രം റീജിയൽ സെൻറ്റേഴ്സിൻ്റെ വെബ്സൈറ്റിൽ അവർ ഇടാറുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2 സെഷനിലൊക്കെ ആയിട്ട് അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പുകളാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ അതിൻ്റെ താഴെയുള്ള സ്റ്റഡി സെൻറ്റർ ഉണ്ടാക്കുന്നതല്ല, ചിലപ്പോൾ അവർ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ട്രിവാൻഡ്രം റീജിയൽ സെൻറ്റർ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അവർ പല കാര്യങ്ങളും അതിനകത്ത് അറിയിക്കാറുണ്ട്. അതുപോലെ അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണത്, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ നോട്ടിഫിക്കേഷനും അവരതിനകത്ത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞേക്കുന്ന 2022 ജാനുവരി സെഷൻ്റെ ഇതുവരെ ആയിട്ട് അവർ ഇട്ടിട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള ഈ പറഞ്ഞേക്കുന്ന കൊച്ചിൻ റീജിയൽ സെൻറ്റർ ആണെങ്കിലും വടകര റീജിയൽ സെൻറ്ററും അങ്ങനെ ഒഫീഷ്യലായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ റീജിയൽ സെൻറ്റേഴ്സ് ഉണ്ടാക്കാറില്ല. പക്ഷേ പല സ്റ്റഡി സെൻറ്റേഴ്സും ഉണ്ടാക്കാറുണ്ട്. അത് പൊതുവെ ഉണ്ടാക്കാറ് നമ്മുടെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ആണ് ഉണ്ടാക്കാറ്. അപ്പോൾ അഡ്മിഷൻ എന്നോ ക്ലോസ് ആക്കിയല്ലോ, മാർച്ച് 31 ആയിരുന്നു നമ്മുടെ അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. അന്നേരം എല്ലാവരും അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം അവരെന്ത് ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റഡി സെൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ സ്റ്റഡി സെൻറ്ററിൽ ആരൊക്കെയാണ് അഡ്മിഷൻ എടുത്തേക്കുന്നത് അവരൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അത് നിങ്ങളെ ചിലപ്പോൾ മിക്കവാറും അറിയിക്കുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ മെയിലായിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ക്ലാസ്സുകൾ എപ്പോഴാണ് തുടങ്ങാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഗ്നോയ്ക്കകത്ത് ക്ലാസ്സുകൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ പല സ്റ്റഡി സെൻ്റർ നമുക്കൊരു പ്ലസ് പോയിൻ്റ് എന്ന പോലെയാണ് ക്ലാസ്സുകൾ തരാറ്. കാരണം നമ്മളിടുന്ന ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. അപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരമാണ് നമുക്ക് അവർ ക്ലാസ് തരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അതെല്ലാം ഓരോ സ്റ്റഡി സെൻ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം നമ്മളെടുക്കുന്ന പ്രോഗ്രാം ആ ഒരു സ്റ്റഡി സെൻ്ററിൽ നമ്മൾ മാത്രമാണ് എടുത്തതെങ്കിൽ നമുക്ക് മാത്രമായിട്ട് അവർ ക്ലാസ് വെച്ചിട്ടില്ല. ഒരുവിധം അത്യാവശ്യം സ്റ്റുഡൻസൊക്കെ എടുത്തേക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും ഓരോ സ്റ്റഡി സെൻറ്ററിൻ്റെ തീരുമാനം പോലെയായിരിക്കും. അവർ തീരുമാനിക്കുകയാണ് ഇത്തവണ ക്ലാസ് കൊടുക്കാമെങ്കിൽ ക്ലാസ് ഉണ്ടാവും. ഇൻ കേസ് അവരെന്നെ തീരുമാനിക്കുകയാണ് നമുക്ക് ഇത്തവണ ഓഫ്ലൈൻ ക്ലാസ് മതി, ഓൺലൈൻ വേണ്ട. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആവണോ ഓഫ്ലൈൻ ആണോ, അല്ലെങ്കിൽ ക്ലാസ് വേണോ വേണ്ടയോ എന്നുള്ളതോ, അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങാം എന്നുള്ളതൊക്കെ ഓരോ സ്റ്റഡി സെൻറ്ററിൻ്റെ തീരുമാനം പോലെയിരിക്കും. അപ്പോൾ നമുക്ക് ആർക്കും അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ നിങ്ങളെ അറിയിക്കുന്നുണ്ടാവും. അവരൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് വെക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അറിയിക്കും കേട്ടോ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിന് അടുപ്പിച്ചിട്ടായിരിക്കും കിട്ടാൻ ചാൻസ്. അപ്പോൾ 2022 ജാനുവരി സെഷനിൽ ഒരു 6 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിനോ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ മെയ് ജൂൺ 2 ക്ലാസ്സുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ജൂൺ 2 നമുക്ക് എക്സാം വരാനുള്ള ഒരു ചാൻസ്. അതുപോലെ തന്നെ 2022 ജാനുവരി സെഷനിൽ നിങ്ങൾ ഇയർ വൈസ് പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ നിങ്ങളുടെ എക്സാം വരിക ഡിസംബറിലായിരിക്കും. അപ്പോൾ അതിനോട് അടുപ്പിച്ചായിരിക്കും ആ ഒരു ടേമിലെ ക്ലാസ്സുകൾ ലഭിക്കുക.
അതുപോലെ തന്നെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മുന്നത്തെ ഒരു സെഷൻ ഉണ്ടല്ലോ, അതായത് 2021 ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന് ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയതാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അങ്ങനത്തെ കേസുകളുണ്ട്. അപ്പോൾ ക്ലാസ് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്ക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബുക്ക്സ് വെച്ചിട്ട് പഠിക്കുക. യൂട്യൂബോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഗ്യാൻ ഘോഷിനകത്ത് കുറേ റെക്കോർഡ് വീഡിയോസൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ അതിനകത്തൊക്കെ പോയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബുക്ക്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ അതാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് അത് പോയിട്ടൊന്ന് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും റിപ്ലൈ തരും കേട്ടോ. ഓക്കെ, താങ്ക് യു.